ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. പവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. കാശു കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും. ഒരു തെളിവും കാണില്ല. ഹലോ മിസ്റ്റർ പവനായി, വെരി നൈസ് ടു മീറ്റ് യു. പവനായി എന്ന പേര് കേട്ടാലേ ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ്. നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി. യു സീ, ഐ എം എ പ്രൊഫഷണൽ കില്ലർ. പോലീസിനും പട്ടാളത്തിനും ഞാനെന്നൊരു പേടി സ്വപ്നമാണ്. ലുക്ക് ഹിയർ, ഗറില്ലകളെ പോലെ ഞാനെന്ന് കാണിച്ച അമ്പും വില്ല ഉപയോഗിച്ചാലോ? എന്ത് കുന്ത ഉപയോഗിച്ചാലും വേണ്ടില്ല, കുന്തം പറ്റില്ല. ചതിച്ചു, അവനത് മാർവാടി കടയിൽ കൊടുക്കാനാണ് പരിപാടി. കടക്കാരനത് ഓൺ ചെയ്താൽ ആകപ്പാടെ കുഴപ്പമാവും. ഹായ് എവരിബഡി, വെൽക്കം മൈ ബോയ്. എത്രയോ ഭയങ്കരന്മാര് വളരെ നിസ്സാരമായി ഞാൻ തട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണു മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. നിന്റെ തലയ്ക്ക് മുകളിൽ 100 പേരുടെ ആജ്ഞ ഉണ്ടാകും. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. പെണ്ണ ഗ്ലൗസ് ഊരാൻ. ചീഞ്ഞത്തിലെങ്കിൽ ചീഞ്ഞമാണോണ്ട്. ഫ്രീ ആയിട്ട് വെറുതെ കിട്ടിയത് കൊണ്ട് വാങ്ങിയതാ. ഗൾഫിലേക്ക് എനിക്കൊരു വിസ വന്നിട്ടുണ്ട്. ശിഷ്ടകാലം ഞാൻ അവിടെ. എനിക്കുള്ള പേര് സി വി നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് സി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി. സീറ്റിന്റെ അടിയിൽ തൊള. അത് ഞാനിട്ടുള്ള. അതെന്തിനാ? നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തൊളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട. ക്യാപ്റ്റൻ താങ്കൾ വളരെ നല്ല അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്, വളരെ നല്ല ആളാണ്. പക്ഷെ ഇത്രയും ഒരു ആകാര സൗഷ്ടവും ദുഃഖവും സൗന്ദര്യവും ഒക്കെ ഉള്ള അങ്ങനൊരു നടൻ ആ സമയത്ത് കലത്തല ഇപ്പോഴും ഇല്ല. ഹലോ മിസ്റ്റർ അലക്സാണ്ടർ, വരണം, ഇരിക്കണം. പവനായി എന്നുള്ള സംഭവം മറന്നിട്ടേ ഇല്ല, ഒരിക്കലും മറക്കാൻ നോക്കത്തില്ല. അത് താങ്കളുടെ പേരിനോട് ചാർത്തി തന്നു ആൾക്കാർ. എന്നെ ക്യാപ്റ്റൻ രാജു നല്ല ഈ ഇനോഗ്രേഷനൊക്കെ പോയി ക്രൗഡിൽ ഇറങ്ങുമല്ലോ. ആരും രാജുവേട്ടാ നല്ല വിളിക്കുന്നു. പവനായി ആയിരത്തി 1950 ഓമല്ലൂരിൽ ജനിച്ച രാജു ഡാനിയൽ ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ ക്യാപ്റ്റനായി പ്രവർത്തിച്ച ശേഷമായിരുന്നു മലയാള സിനിമയിൽ സജീവമായത്. സിനിമയിലും പുറത്തും നിരവധി വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ആധ്യാത്മികതയും കാത്തുസൂക്ഷിച്ച നല്ല മനസ്സിലുടമയായ ക്യാപ്റ്റൻ രാജുവിന് ഓഗസ്റ്റ് 1 നിക്കാളോസ് എന്ന കഥാപാത്രം, നാടോടിക്കാട്ടിലെ പ്രൊഫഷണൽ കില്ലർ പവനായി, ആവനാടിയിലെ വിലൻ കഥാപാത്രം, മുദ്രയിലെ വിലൻ കഥാപാത്രം, ഒരു വടക്കൻ വീരഗാഥയിലെ അരിങ്ങോടർ തുടങ്ങി നമ്പർ 20 മദ്രാസ് മെയിൽ, അപ്പു, അദ്വൈതം, രാജശില്പി, കല്യാണ സൗദികം, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, കാബൂടിമാല, വെള്ളിയാട്ടൻ, നസ്രാണി, പഴശ്ശിരാജ, ചൈന ടൗൺ, മുംബൈ പോലീസ്, CID മൂസ തുടങ്ങി 500-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസ് ആണ് ഒടുവിൽ അദ്ദേഹം അഭിനയിച്ചത്.